पार्टी अध्यक्ष സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാവ് ശശി തരൂരിനെ തള്ളി കെപിസിസി ജനറൽ സെക്രട്ടറിയും കെ സുധാകരൻ പക്ഷക്കാരനുമായ കെ ജയന്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി രാഹുൽ ഇന്ത്യൻ ജനതയ്ക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കുതിപ്പിലും കിതപ്പിലും പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കൂറുള്ള നേതാവ് വേണം അധ്യക്ഷ സ്ഥാനത്തെന്ന് കെ ജയന്ത വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെയാണ് സുധാകരൻ അനുയായിയായ ജയന്ത തന്റെ വോട്ട് ആർക്കാണെന്ന് വ്യക്തമാക്കിയത് ഇന്ത്യയിലെ മുഴുവൻ നേതാക്കളെയും പേരെടുത്ത് വിളിക്കുവാൻ ബന്ധമുള്ള നേതാവാണ് ഖാർഗെ ചാതുർവർണ്ണ്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ സംഘപരിവാർ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്ന ഈ കെട്ടകാലത്ത് 60 വർഷക്കാലം നേതൃത്വപരമായ കഴിവ് തെളിയിച്ചു കടന്നുവന്ന കോൺഗ്രസിന്റെ ദളിത് മുഖം തനിക്ക് മുകളിലാണ് പാർട്ടി എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയെ അഭിമാനത്തോടു കൂടി ഞാൻ പിന്തുണയ്ക്കുന്നുവെന്ന് കെ ജയന്ത വ്യക്തമാക്കി ഖാർഗെയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഖാർഗെയെ പിന്തുണയ്ക്കണമെന്ന് സഹപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണെന്നും മുതിർന്ന നേതാക്കൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഖാർഗെയുടെ സ്ഥാനാർത്ഥിത്വമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കെതിരായ പ്രചാരണം ദളിത് നേതാവായതുകൊണ്ടെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഗാന്ധി കുടുംബത്തിന് പിൻസി ഡ്രൈവിംഗിന്റെ ആവശ്യമില്ല രാജസ്ഥാനിലെ സംഭവങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനാൽ മത്സരിക്കാത്തതാണ് നല്ലതെന്ന് ഗലോട്ടിനോട് നേതൃത്വം പറഞ്ഞു ഖാർഗെ തരൂർ മത്സരത്തെ പാർട്ടി സ്വാഗതം ചെയ്യുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഖാർഗെയ്ക്കായി ജി 23 പോലും ഒപ്പിട്ടു തരൂരും ഖാർഗെയും തമ്മിലുള്ള മത്സരത്തെ പാർട്ടി സ്വാഗതം ചെയ്യുന്നു രാജസ്ഥാനിൽ സംഭവിച്ചത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഗലോട്ട മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറായിരുന്നു എന്നും വേണുഗോപാൽ പറഞ്ഞു സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കാരമായി കൊണ്ടുനടക്കുന്നവൻ അല്ലെന്നും താൻ എന്താണെന്ന് രാഹുലിനും സോണിയയ്ക്കും അറിയാമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അതേസമയം അധ്യക്ഷ പോര മുറുകുമ്പോൾ കേരള നേതാക്കൾക്ക് തരൂരിനോടുള്ള എതിർപ്പ് കുറയുകയാണ് എതിരാളി ഖാർഗെയായതും ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന ദേശീയ നേതൃത്വം വിശദീകരിച്ചതുമാണ് ഇതിന് കാരണം യുവനിരയാണ് തരൂരിനായി കൂടുതൽ രംഗത്തുള്ളത് ജോഡോ യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തരൂരിനെ മനസാക്ഷി വോട്ട് ആഹ്വാനം ചെയ്ത പിന്നെ തിരുത്തിയ സുധാകരൻ ഇപ്പോഴും സംസ്ഥാനത്തെ ചില മുതിർന്ന നേതാക്കളെ പോലെ ഖാർഗെയെ പിന്തുണയ്ക്കുന്നില്ലെന്നത് ശ്രദ്ധേയം അതേസമയം ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുമ്പോഴും ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയുള്ള ഖാർഗെ തന്നെയാണ് നെഹ്റു കുടുംബത്തിന്റെ ചോയ്സ് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിശദീകരിക്കുന്നത് തരൂർ ജി 23 സ്ഥാനാർത്ഥി അല്ലാത്തതും സോണിയാഗാന്ധി മത്സരത്തിന് സമ്മതം മൂളിയതും കാരണം തരൂരിനപ്പോൾ വിമത പരിവേഷമില്ല മത്സരം ഉൾപാർട്ടി ജനാധിപത്യ ലക്ഷണമായി ദേശീയ നേതൃത്വം തന്നെ വിശദീകരിക്കുമ്പോൾ കേരള നേതാക്കൾ പിന്തുണ പരസ്യമാക്കുന്നതിൽ അച്ചടക്ക പ്രശ്നം കാണുന്നുമില്ല തരൂരിനോടുള്ള എതിർപ്പ് കുറയുമ്പോഴും പാർലമെന്ററി രംഗത്തെ മികവിനേക്കാൾ സംഘടനയെ നയിക്കാൻ നല്ലത് ഖാർഗെ തന്നെയാണെന്നാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗത്തിന്റെ നിലപാട് തരൂരിന്റെ നാട്ടിൽ നിന്നും കൂടുതൽ വോട്ട് ഖാർഗെയ്ക്കാവുമെന്നും ഈ നേതാക്കൾ കണക്കുകൂട്ടുന്നു